നമസ്കാരം റഷ്യ ഉക്രൈൻ യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ന് അഞ്ചാം ദിനമാണ് റഷ്യയുടെ അധിനിവേശം ചെറുത്ത് നിന്നുകൊണ്ട് ചെറിയ രാജ്യമായ ഉക്രൈൻ ഭരണകൂടവും അവരുടെ ജനതയുമെല്ലാം കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ കടുത്ത ആക്രമണത്തെ ചെറുത്തു നിൽക്കുകയാണ് ഇന്ന് അഞ്ചാം ദിനവും കാര്യമായി റഷ്യൻ സേനയ്ക്ക് ഇതുവരെ ഒരു മുന്നേറ്റവും നടത്തുവാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ആണവായുധങ്ങളൊക്കെ സജ്ജമാക്കി വെക്കാൻ പറഞ്ഞുകൊണ്ട് വലിയൊരു ഭീഷണിയും ഇറക്കിക്കഴിഞ്ഞു ഏതായാലും മറ്റൊരു കാര്യമാണ് പറഞ്ഞു വരുന്നത് ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ആക്രമണം തുടരുന്നതിനിടെ ഇത് വ്യാപിപ്പിക്കാൻ തങ്ങളുടെ സേനയ്ക്ക് നിർദ്ദേശം നൽകുന്നതിനിടെ ലിവ് ചേർനി സുമി എന്നിവയടക്കമുള്ള അഞ്ച് ഉക്രൈൻ നഗരങ്ങളിൽ കടുത്ത കനത്ത വ്യോമാക്രമണം നടത്തുന്നതിനിടെ ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവനും ഉക്രൈനിലെ റഷ്യൻ ആക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റ് പല രാജ്യങ്ങളിലായി അമേരിക്ക സൗദി അറേബ്യ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളും അവരുടെ സഖ്യ രാജ്യങ്ങളും നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ആക്രമണ പരമ്പരകൾ വേണ്ടവിധം മാധ്യമ ശ്രദ്ധ ലഭിക്കാതെ പോകുന്നു എന്ന ഒരു വസ്തുതയാണ് ഈ വാർത്തയ്ക്ക് ആധാരം ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി വിവിധ ലോക രാജ്യങ്ങളിൽ മറ്റ് അധിനിവേശ രാജ്യങ്ങൾ നടത്തിയ വ്യോമാക്രമണങ്ങളെ നമ്മൾ തീർച്ചയായും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് സൊമാലിയയിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണമാണ് ഇതിലൊന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം സൊമാലിയയിൽ അമേരിക്ക നടത്തിയ ആദ്യത്തെ വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അത് ഉക്രൈൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ വാർത്തയായി കണ്ടില്ല സൊമാലിയയിലെ അൽഷബാബ് മിലിറ്റന്റ് ഗ്രൂപ്പിനെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കയുടെ നീക്കമാണ് ഡ്രോൺ ആക്രമണങ്ങളിൽ കലാശിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഇക്കാര്യം വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് സൊമാലിയൻ സെക്യൂരിറ്റി ഫോഴ്സിനെതിരായ അൽ ഷബാബിൻ്റെ അറ്റാക്കിനുള്ള തിരിച്ചടി എന്ന പേരിലാണ് അമേരിക്ക ഇവിടെ ഇടപെട്ട് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ അൽഷബാബ് പ്രവർത്തകരടക്കം എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പെൻഡഗണൻ്റെ പ്രപ്പോസൽ പ്രകാരം സൊമാലിയയിൽ മിലിറ്ററി ട്രൂപ്പുകളെ റീസ്റ്റോർ ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ജോ ബൈഡൻ സർക്കാർ സൊമാലിയൻ സെക്യൂരിറ്റി ഫോഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും അവർക്ക് വേണ്ട ട്രെയിനിങ്ങും നിർദ്ദേശങ്ങളും നൽകാനുമാണ് ഈ നീക്കമെന്നാണ് യു എസിൻ്റെ വാദം അമേരിക്കയിൽ നിന്നുള്ള മിലിറ്ററി ട്രെയിനർമാർ ഇടയ്ക്കിടെ സൊമാലിയ സന്ദർശിക്കുന്നതും പതിവാണ് മറ്റൊന്ന് യമനിലെ ഹജ്ജയിൽ ഇക്കഴിഞ്ഞയാഴ്ച സൗദി അറേബ്യ നടത്തിയ വ്യോമാക്രമണത്തെക്കുറിച്ച് ഇറാനിയൻ വാർത്താ ഏജൻസിയായ മെർഹ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് റിപ്പോർട്ട് ചെയ്തത് യമനിലെ റെസിഡൻഷ്യൽ ഏരിയകൾ ലക്ഷ്യം വെച്ചും സൗദി സഖ്യം നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ സിവിലിയന്മാർ അടക്കമുള്ളവർ കൊല്ലപ്പെടുകയും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഫെബ്രുവരി ഇരുപതിന് യമനിലെ വടക്കുപടിഞ്ഞാറൻ പ്രവശിയായ ഹജ്ജയിലെ ഹർസിറ്റിയിൽ സൗദി സഖ്യസേന ഇരുപത്തിയാറ് തവണയാണ് ബോംബാക്രമണം നടത്തിയത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ സൗദി നടത്തിയ രണ്ടാമത്തെ വലിയ ആക്രമണമായിരുന്നു അത് സാധാരണക്കാരുടെ വീടുകൾക്ക് മേൽ ബോംബുകൾ പതിച്ചതായി യമനീസ് ടെലിവിഷൻ ചാനൽ അൽ മസീറ റിപ്പോർട്ട് ചെയ്തു യമനിലെ അൽ ഹുദൈദ പ്രവിശ്യയിലെ വെടിനിർത്തൽ കരാർ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സൗദി നൂറ്റി അറുപത്തി മൂന്ന് തവണ ലംഘിച്ചതായും ഈ ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിലായിരുന്നു തൻ്റെ സഖ്യരാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് സൗദി അറേബ്യ യമനിൽ ഹൂദി വിമതർക്കെതിരായ ആക്രമണം എന്ന പേരിൽ ആക്രമണങ്ങളും സൈനിക നീക്കങ്ങളും ആരംഭിച്ചത് അമേരിക്കയുടെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആയുധ പിന്തുണയും സൗദിക്ക് ഇക്കാര്യത്തിൽ ആവോളമുണ്ട് അൻസറുള്ള മൂവ്മെൻറ്റ് അഥവാ ഹൂദി മൂവ്മെൻറ്റിന് അവസാനം കുറിച്ച് സൗദി പിന്തുണയോടെയുള്ള സർക്കാരിനെ തിരികെ യമനിൽ ഭരണത്തിലെത്തിക്കുക എന്നതാണ് ഇന്ന് മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഈ ഗൾഫ് രാജ്യം എണ്ണകളാൽ സമ്പന്നമായ സൗദി അറേബ്യ എന്ന ഗൾഫ് രാജ്യം ലക്ഷ്യമിടുന്നത് സാധാരണ പൗരന്മാരടക്കമുള്ള ആയിരക്കണക്കിന് പേരാണ് ഇതുവരെ യമനിൽ സൗദി ഹുദി ആക്രമണ പ്രത്യാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ആയുധങ്ങളടക്കം നൽകിക്കൊണ്ട് ഇതിൽ അമേരിക്ക വഹിച്ച പങ്കും ഒട്ടും ചെറുതല്ല ഇക്കഴിഞ്ഞ ആഴ്ച സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് സമീപം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് സിറിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഫ്രാൻസ് ട്വന്റി ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റിപ്പോർട്ട് ചെയ്തത് സിറിയൻ സ്റ്റേറ്റ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ളതാണ് ഫ്രാൻസ് ട്വൻ്റി ഫോറിൻ്റെ ഈ വാർത്ത കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഈ ആക്രമണം നടന്നത് ഫെബ്രുവരി മാസത്തിൽ മാത്രം സിറിയക്കുള്ളിൽ ഇസ്രായേൽ നടത്തുന്ന നാലാമത്തെ വ്യോമാക്രമണമായിരുന്നു ഇത് നിരവധി മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ആക്രമണത്തിൽ അനവധി സിവിലിയന്മാർക്കും പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ സിറിയൻ സ്റ്റേറ്റ് മാധ്യമമായ സന റിപ്പോർട്ട് ചെയ്തതാണ് ഇക്കാര്യം പടിഞ്ഞാറൻ ഏഷ്യയിലേക്ക് വന്നാൽ അമേരിക്കയുടെ ഏറ്റവും അടുപ്പമുള്ള സുഹൃത് രാജ്യമാണ് ഇസ്രായേൽ പത്തു വർഷത്തിലധികമായി സിറിയ ആഭ്യന്തര യുദ്ധത്തിലൂടെയാണ് ഇപ്പോഴും കടന്നുപോകുന്നത് ജനങ്ങൾ കൊടിയ ദുരിതത്തിലുമാണ് അന്നു മുതൽ ഇതുവരെ നൂറുകണക്കിന് ആക്രമണ പരമ്പരകളാണ് ഇസ്രായേൽ സിറിയയിൽ നടത്തിയിട്ടുള്ളത് അതേസമയം റഷ്യൻ ആക്രമണം തുടങ്ങിയത് മുതൽ ഇപ്പോൾ ഉക്രൈനിലുണ്ടായ മരണങ്ങളുടെയും മറ്റ് അപകടങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും കണക്കുകൾ ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട് കഴിഞ്ഞു ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് സിവിലിയൻ കാഷ്വാലിറ്റികൾ ഇതുവരെ ഉണ്ടായതായാണ് യു എൻ ഹ്യൂമാനിറ്റേറിയൻ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ അറുപത്തി സാധാരണക്കാർ മരിച്ചതായും പറയുന്നു റഷ്യൻ അധിനിവേശം തുടങ്ങിയത് മുതൽ ഏകദേശം ഒരു ലക്ഷത്തിലധികം പേർ ഉക്രൈനിൽ നിന്നും പലായനം ചെയ്തതായാണ് യു എൻ പറയുന്നത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമാണ് ഒരു ലക്ഷം എന്ന സംഖ്യ യുദ്ധം തുടരുകയാണെങ്കിൽ കുറഞ്ഞത് അൻപത് ലക്ഷം പേരെങ്കിലും യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുമെന്നാണ് അമേരിക്ക അടക്കമുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നത് എന്തായാലും ഉക്രൈനിലേക്കുള്ള റഷ്യൻ അധിനിവേശത്തിൻ്റെ സമയത്ത് തന്നെ ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും യമനിലായാലും സിറിയയിലായാലും അതേപോലെ തന്നെ സുമാലിയയിലായാലും ഒക്കെ തന്നെയും അമേരിക്കയും സഖ്യരാജ്യങ്ങളും ഇസ്രായേലും സൗദി അറേബ്യയും ഒക്കെ തന്നെ തങ്ങളുടെ മണി പവർ ആൻഡ് മസിൽ പവർ കൊണ്ട് വലിയ തോതിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു ഒരു ഭാഗത്ത് നോക്കിയാൽ തീവ്രവാദത്തെ അടിച്ചമർത്താനാണ് ഇത്തരത്തിലുള്ള ആക്രമണം എന്ന് നമുക്ക് പറയാമെങ്കിലും അതിലും ഒത്തിരി നഷ്ടം സംഭവിക്കുന്നത് ആ രാജ്യത്തെ സാധാരണക്കാരായ പൗരന്മാർക്ക് തീവ്രവാദം ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചുമാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാലും യുദ്ധവും ആക്രമണങ്ങളും പലായനങ്ങൾക്കും വലിയ വലിയ കഷ്ടപ്പാടുകൾക്കും കെടുതികൾക്കുമാണ് വഴിവെക്കുക എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ മുഴുവൻ സമഗ്രമായ യുദ്ധചിത്രമാണ് നമുക്ക് ഇതിലൂടെ നൽകാനുമായത് ഔദ്യോഗികമായി യു എൻ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരമാണ് നമ്മൾ ഈ വാർത്ത പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു ലക്ഷത്തിലധികം പേർ ഇതിനോടകം ഉക്രൈനിൽ നിന്ന് പലായനം ചെയ്തു യുദ്ധം തുടർന്നാൽ അൻപത് ലക്ഷം പേർ ഉക്രൈനിൽ നിന്നും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായി പലായനം ചെയ്യപ്പെടുമെന്ന ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്